സിക്സ് എന്ന പോസ്റ്റിൽ കാണാം. മുടി ആറ്. സ്വഹീഹ് മുസ്ലിമിൽ കിതാബുൽ ബിർറി വസ്ഫിലതി വൽ ആദാബി എന്ന ഭാഗത്ത് ബാബു ഇസ്തിഹ്ബാബി മുജാലസത്തി സ്വാലിഹീന വ മുജാലബത്തി ഖുറദാഇ സൗ എന്ന ബാബിൽ വന്നൊരു ഹദീസാണ് ഇനി ചർച്ച ചെയ്യുന്നത്. കിതാബുൽ ബിർറി നന്മയെ സംബന്ധിച്ച് പറയുന്ന കിതാബ്. വസ്ഫില സ്വലത്തു റഹ്മാണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് കുടുംബബന്ധം ചേർക്കൽ. വൽ ആദാബ് അദബുകൾ, അദബുൻ ജമാൻ ആദാബ് മര്യാദകൾ, പെരുമാറ്റ മര്യാദകളൊക്കെ. ബാബിന്റെ പേരെന്താണ്? ഇസ്തിഹ്ബാബു സ്വല മുജാലസ. ഇസ്തിഹ്ബാബു സുന്നത്താണ്, സുന്നത്ത് എന്നത് ഇസ്തിഹ്ബാബി എന്നത്. മുജാലസത്ത് സഹവസിക്കൽ, കൂടെയിരിക്കൽ എന്നൊക്കെ അർത്ഥം. മുജാലസത്ത് ജാലസ യുജാലിസു മുജാലസത്ത്, മുജാലസത്ത് മസ്തറാണ്. എന്താണ് കൂടെയിരിക്കൽ സഹവസിക്കൽ അർത്ഥം? അസ്സാലിഹീന സ്വാലിഹീങ്ങളുടെ കൂടെ ഇരിക്കൽ, സജ്ജനങ്ങളുടെ കൂടെ. മുജാനബത്തി ഒഴിവാക്കൽ, ജാനബ യുജാനിബ് മുജാനബത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കൽ, തർക്ക് ഉപേക്ഷിക്കുക ബഹിഷ്കരിക്കുക. കരീനിന്റെ ജമാണ് ഖുറനാ, കരീൻ കൂട്ടുകാരൻ എന്നൊക്കെ അർത്ഥം, ചേർന്നത്. തിന്മ, തിന്മയുടെ കൂട്ടുകാർ, തിന്മയുടെ ആളുകൾ, അവരുമായി അകന്നു നിൽക്കലും സജ്ജനങ്ങളുമായി സഹവസിക്കലും സംബന്ധിച്ച് പറയുന്ന ബാബ്, അത് ആണ് ഇവിടെ ചർച്ച ചെയ്തത്. ആ ബാബിനകത്തുള്ള ഒരു ഹദീസാണ് നമ്മൾ പറയുന്നത്. ഹദ്ദസന അബൂബക്കർ ബിൻ അബി ഷൈബാൻ തുടങ്ങിയിട്ട് ഹദീസ് കാണാം. പിന്നെ ഹദ്ദസന മുഹമ്മദ് ബിൻ അല, രണ്ട് തുറക്കിൽ ഇത് വന്നതായിട്ട് ഈ ഹദീസിൽ തന്നെ കാണാം. അൻ നബീ മൂസ, അബൂ മൂസ എന്നിവർ പറയുന്നു, താഴോട്ട് കാണാം. അൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള റിപ്പോർട്ടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ മൂസ എന്നിവർ പറയാം. അല്ലാഹു അക്ബർ. ഇന്നമാ മസലുൽ ജലീസി സ്വാലിഹി വൽ ജലീസി സൗഇ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീരി فحامل المسك اما ان يحذيك واما ان تبتاع منه واما ان تجد منه ريحا طيبه ونافخ الكير اما ان يحرق ثيابك واما ان تجد ريحا خبيثه. نعم رسول الله صلى الله عليه وسلم قال انما مثل الجليس الصالح صالح ايا ورالومايുള്ള സഹവാസം എന്നത് എന്താണ് സ്വാലിഹ്, സജ്ജനമായിട്ടുള്ള നല്ല കൂട്ടുകാരൻ, നല്ല കൂട്ടുകാരൻ, നല്ലൊരു സഹവാസി, നല്ലൊരു കൂട്ടുകാരൻ, നല്ലൊരു കമ്പനി എന്നത് അങ്ങനെയുള്ളയാൾ, അങ്ങനെയുള്ള ഒരാളുടെ ഉപമ. വൽ ജലീസി സൗ, ചീത്ത കൂട്ടുകാരൻ, ചീത്ത സഹവാസി, ചീത്ത കമ്പനി. ഒരു ചീത്ത കമ്പനി, ഒരു നല്ല കമ്പനിയും ചുണ്ടിൽ കളിക്കണോട്ടി. ഒരു ചീത്ത കമ്പനിയും ഒരു നല്ല കമ്പനിയും, ഇത് രണ്ടിന്റെയും ഉദാഹരണം എങ്ങനെയാണ്? നിശ്ചയം ഉദാഹരണം ഏതുപോലെയാണ്? കഹാനിലിൽ മിസ്കി, ഒരു മിസ്ക്, മസ്ക്, മസ്ക് അല്ലെ, എം യു എസ് കെ, മസ്ക്, കസ്തൂരി, കസ്തൂരി വഹിക്കുന്ന ഒരാളെ പോലെയാണ്. യഥാക്രമം അപ്പൊ നല്ല കൂട്ടുകാരൻ ഒരു കസ്തൂരി വഹിക്കുന്ന ആളെ പോലെയാണ്. ഇനി ചീത്ത കൂട്ടുകാരൻ വനാഫിഖിൽ കീരി, കീർ വഹിക്കും. കീർ എന്ന് പറഞ്ഞാല് അറബിയിൽ, കീർ എന്ന് പറഞ്ഞാല് ഉല എന്നൊക്കെയാണ്. അതായത് ഉല എന്ന് പറയുന്നത് ഈ ഹദ്ദാദ്, ഹദ്ദാദ് എന്ന് പറഞ്ഞാല് ഹദ്ദാദ് റാത്തീബല്ല, ഇവിടെ ഹദ്ദാദ് എന്ന് പറഞ്ഞാല് അറബിയിലാണ് ബ്ലാക്ക് സ്മിത്ത്, കൊല്ലൻ. കൊല്ലൻ ഈ ഇരുമ്പ് സാധനങ്ങളൊക്കെ മേടി പരത്തി അതിനെ മൂർച്ച കൂട്ടുന്ന ആളുണ്ട് കൊല്ലൻ. ഇരുമ്പ് സാധനങ്ങളുണ്ട്, മൺവെട്ടി, കോടാലി, കത്തി ഇതൊക്കെ കൊല്ലന്റെ ആരാണ്. അതില് ഊതുന്ന ഉല, തീരൂതുന്ന ഉല, ആ ഉലയിൽ ഊതുന്ന ആളെ പോലെയാണ്. ഫഹാമിലുൽ മിസ്കി, അപ്പോ ഇത് രണ്ട് ഉദാഹരണമാണ്. ഒന്ന് കസ്തൂരി വഹിക്കുന്ന ആള്, ഒന്ന് ഉല കൊണ്ട് ഊതുന്ന ആള്. അപ്പൊ ഫഹാമിലുൽ മിസ്ക്, അപ്പൊ ഹാമിലുൽ മിസ്ക് ആരാ? കസ്തൂരി വഹിക്കുന്ന ആള് എന്താ ചെയ്യാ? ഇമ്മാ യുഹ്ദിയക, അയാൾ നിങ്ങനൊക്കെ തരും ഒന്നുകിൽ കസ്തൂരി അല്ലെ, കുറച്ച് കസ്തൂരി തന്നു തരും. അപ്പൊ ഇമ്മാ അൻതബ്താഅനുഹു, അല്ലെങ്കിൽ നീ അയാൾ വാങ്ങി തരും. വൈമാ അൻതജിദമിനു റിഹാ തയ്യിബ, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അയാൾ എന്ത്, കുറച്ച് നല്ല സുഗന്ധം കിട്ടുകയും ചെയ്യും. കാരണം കസ്തൂരി ഉള്ള ആളാണല്ലോ, അയാൾക്ക് കസ്തൂരി ഉണ്ട്, അപ്പൊ കുറച്ച് സുഗന്ധം കിട്ടുകയും ചെയ്യണം. ഇങ്ങനെ എന്തെങ്കിലും തരത്തിലൊരു ഉപകാരം ഉണ്ടാവും നല്ല കൂട്ടുകാരെ കൊണ്ട്. ഇനി ഇനി വനാഫിഖിൽ കീർ, ഇനി ഈ ഉലയിൽ ഊതുന്ന ആള്, ഉല കൊണ്ട് ഊതുന്ന ആൾ ഇമ്മാ യുഹരിക സിയാബക, നിന്റെ വസ്ത്രം കത്തിക്കാൻ ഉപയോഗിക്കുന്നത് അയാള്. വൈമാ അന്തജ്രിഹ ഖബീസ, അല്ലെങ്കിൽ മോശമായ ഗന്ധം അയാളിൽ നിന്ന് കിട്ടിയേക്കാം.